പൂവാർ പൊഴിക്കര ബീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് എത്താറായി. നമുക്ക് പൊഴി മുറിയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട്. അതായത് ഇവിടെ കുറച്ചും കൂടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ കളിക്കുന്നത്. പൂവാറ് പൊഴിക്കര ബീച്ചിനടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടോ, അത് വളരെ പണ്ടേ ഇവിടെ ഒരു ബ്രിട്ടീഷുകാർ പണിതൊരു കെട്ടിടമാണ്. ബട്ട് എന്തിനാണ് എന്ന് പണിതെന്ന് എനിക്കറിയില്ല. ഇപ്പോ എന്ത് ഇപ്പോഴും യൂസില്ല, വെറുതെ കിടക്കുന്ന പ്രാവുകളൊക്കെ വസിക്കുന്ന ഒരു സ്ഥലമായി. ഫോട്ടോ എടുക്കാൻ കൊള്ളാം. ഫോട്ടോ ഷൂട്ടിനൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് യൂസ് ചെയ്യുന്നതാണ്. വളരെ ഒരു പഴമയേറിയ കരിങ്കൽ കൊണ്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്. ഈ സൈഡ് ബീച്ചാണ് കണ്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുവാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് കായലാണ്. ഇതിന്റെ ഒരു വലിയ പോർഷൻ അങ്ങോട്ട് പോകുമ്പോൾ വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാം. നമുക്ക് അങ്ങോട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ വേറൊരു പ്രത്യേകം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഈ പൊഴിക്കരയിലാണെങ്കിൽ പൊഴി അടഞ്ഞു കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ പൊഴി അടഞ്ഞു കിടക്കുന്ന സമയത്ത് വെള്ളം കരയ്ക്കുക, അതായത് നമ്മുടെ ബാക്കിയുള്ള പോർഷനിലൊക്കെ കയറും. ആ സമയത്ത് നമുക്ക് സേഫായിട്ട് പോയി കുളിക്കാനൊക്കെ സാധിക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു ഈ പൊക്കത്തിലൊക്കെ വെള്ളം വരും. ബട്ട് സേഫാണ് കുറച്ച്, അതായത് ആ വെള്ളം കരയ്ക്കോട്ട് കയറും. ഈ പുല്ല് കിടക്കുന്നില്ല, ഈ പ്ലേസിലോട്ടൊക്കെ നല്ല പൊക്കത്തിന് കയറാറുണ്ട്. കുറച്ച് അങ്ങോട്ട് മാറുമ്പോഴാണ്, അതായത് ആ ഒരു പോർഷനിൽ, ആ ഒരു പോർഷനിലോട്ടൊക്കെ വെള്ളം കെട്ടാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ സേഫായിട്ട് വന്ന് എന്ത് ചെയ്യും, ഞങ്ങൾ ഇവിടെ നിന്ന് കളിച്ച് തകർത്ത് തിമിർത്തു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബിൽഡിംഗ് കേട്ടോ. അതിനടുത്തൊരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുണ്ട്. അതിനകത്ത് കാണുന്നൊരു വൈറ്റ് കളർ പോലത്തെ ബിൽഡിംഗ് ഉണ്ടോ, അത് കോസ്റ്റൽ സ്റ്റേഷനാണ്. ദെൻ അവിടെ ഈ ഒരു വൈറ്റ് കളർ പോർഷൻ കാണുന്ന അവിടുത്തെ കുറച്ച് സിറ്റിംഗ് ഉണ്ട്. ആൾക്കാർക്കൊക്കെ സായാഹ്നത്തിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ കാണാം ബീച്ചിൻ്റെ ഒരു ഭംഗി. അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. സോ കുളിക്കാനായിട്ട് മാക്സിമം പൂവാർ പൊഴിക്കരയിൽ വന്നാൽ കുളിക്കാൻ ഇറങ്ങാതിരിക്കുക ബീച്ചിൽ, കാരണം നല്ല അടിയൊഴുക്കുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ നല്ല ആഴമാണ് ഇവിടെ. നമ്മുടെ ലക്ഷ്യം പൊഴി മുറിയുന്ന ഭാഗം കാണുകയാണ്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റും പൂവാറിൽ. നമുക്ക് ഈ കണ്ടൽക്കാടുകളിടയിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കറങ്ങി നടക്കാം. പൂവാർ പൊഴിക്കരയിൽ ഒരു ബോട്ട് സർവീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫീല് ഞാൻ പറഞ്ഞുതരാം. കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ സെയിം ഫീലാണ് കിട്ടുന്നത്. മാന്ത്രികൻ സിനിമയിൽ മോഹൻലാല കണ്ടൽക്കാടുകളിലൂടെ അവർ പോകുന്ന ഒരു സീനുണ്ട്, അതിനേക്കാളും ഹെവി ആയിട്ടുള്ളൊരു ഫീല് നമുക്കിവിടെ കിട്ടും. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ പൂവാർ പൊഴിക്കര. നമുക്ക് കായലിൻ്റെ സൗന്ദര്യവും കടലിൻ്റെ സൗന്ദര്യവും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ദെൻ പൊഴി മുറിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു ഭംഗി, ആ ഒരു പൊഴി മുറിഞ്ഞ് വാട്ടർ പോകുന്നതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ അവിടെ നിന്ന് കണ്ടത് ചെറിയ അതിൻ്റെ ഒരു കൈവഴിയാണ്. അപ്പോൾ കായൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല വലിയ കായലാണ്. അത്യാവശ്യം ഇതിവിടെ എൻഡ് ചെയ്യാണ് ഈ കായൽ. സോ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് വന്നിട്ട് ഒത്തിരി റിസോർട്ട്സാണ്. ക്ലബ് മഹേന്ദ്ര റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. ദെൻ ഇവിടെ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ദേ കാണുന്നില്ലേ, അതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ദെൻ അവിടെ കാണുന്നത് ഐസ്ലാൻഡിക് കൊക്കയുടെ ഒരു പോർഷനാണ് അവിടെ കാണുന്നത്. ദെൻ ഇവിടെ ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. ആൾക്കാരൊക്കെ യാത്ര സവാരി തുടങ്ങിയിട്ടുണ്ട്. അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു 600-700 റേറ്റിൽ 8 പേർക്ക് കയറാൻ സാധിക്കും ഇവിടുത്തെ ബോട്ടിങ്ങിൽ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ബോട്ടിംഗ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ ആ ഒരു എന്താ ദ്വീപൊക്കെ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ ലാസ്റ്റ് ചെയ്യും. ഏകദേശം 45 to 1 hour അവർ ഫുൾ റൗണ്ട് ചെയ്യിപ്പിക്കും ആ ദ്വീപിനകത്തൂടെ.
നമ്മള് ഒരു പാർട്ടി നമ്മളിവിടെ കാണാൻ പോവുകയാണ്. സോ അവര് ക്ലബ് മഹേന്ദ്ര ഞങ്ങൾ വിളിച്ചു, പക്ഷെ അവർക്ക് കുറച്ച് തിരക്ക് കാരണം അവർക്ക് എത്താൻ പറ്റിയില്ല. സോ അവരിപ്പോ ഇവിടെ ഉണ്ട്, ഈവനിങ് ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്നില്ല, നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ നടന്ന് 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 പൊഴി മുറിയാറായ സ്ഥലത്ത് എത്താറായി. പൊഴിക്കര, അതാണ് പൊഴിക്കര എന്ന് പറയുന്നത്. ഈ പൊഴി മുറിയുന്നത് കൊണ്ടാണ് പൊഴിക്കര എന്ന് പറയുന്നത്. നെയ്യാറിന്റെ ഒരു കൈവഴിയാണ് ഈ പൂവാറിൽ അവസാനിക്കുന്നത്. സോ ഇവിടെ അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ഈ പൊഴി മുറിഞ്ഞ് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഒരു കാരണം വെച്ചാൽ അതിൻ്റെ അടുത്തേ പോകരുത്, കാരണം ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് കന്യാകുമാരിയോ കോവളത്തോ കിട്ടും. അതാണ് അവസ്ഥ. പിന്നെ അത്യാവശ്യം ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നത്. കരയ്ക്കുന്നവരും ഇവർ തിര കൊണ്ടുപോയിട്ട് പോലും ഉള്ള ഇഷ്യൂസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പൂവാർ പൊഴിക്കര വരുന്നത് വളരെ സ്ഥലം നന്നായിട്ട് ആസ്വദിക്കുക, ബട്ട് സേഫ്റ്റി ശ്രദ്ധിക്കുക. ആ ഒരു കാര്യത്തിൽ എപ്പോഴും അലേർട്ട് ആയിരിക്കുക, കാരണം അത്രയും കേസസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പൊഴി മുറിഞ്ഞ് കിടക്കുന്ന ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് പൊഴിക്കര. ബട്ട് ഏകദേശം വെള്ളമെല്ലാം ഇവിടെ പൊഴി മുറിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ പൊഴി അടയും, കടലിൻ്റെ മണ്ണ് കൊണ്ട് തന്നെ, കടൽ മണ്ണ് കൊണ്ട് പൊഴി അടയും. അതിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോ ഫുള്ള് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഫുള്ള് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിപ്പുണ്ട്. നെയ്യാറിൻ്റെ ഒരു കൈവഴിയാണ് ഇവിടെ അവസാനിക്കുന്നത്. റിസോർട്ട്സൊക്കെ നിങ്ങൾക്ക് ദൂരോട്ട് കാണാൻ പറ്റും, ഫ്ലോട്ടിംഗ് റിസോർട്ട്സാണ് ഉണ്ടോ. പൊഴി മുറിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഈ കുഴി ഇവിടെ ഉണ്ടായത്. ഇവിടെ ഫുള്ള് അടഞ്ഞു കിടന്ന പോർഷനാണ്. പൊഴി മുറിയുമ്പോഴേ ഈ ഇത് ക്രോസ് ചെയ്താണ് വെള്ളം അപ്പുറത്തേക്ക് പോവുക. മനോഹരമായ കായൽ തീരം നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ കുറെ നടന്നിട്ടാണ് ഈ പൊഴി മുറിയുന്ന സ്ഥലത്തെത്തിയത്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് രണ്ടാൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ആ ഗസ് അവിടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ പിള്ളേരുടെ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ആരാന്ന് മനസ്സിലായി? രണ്ടാൾക്കാർ, വേറെ രണ്ടാൾക്കാർ. ഇങ്ങനല്ലേ കേട്ടാ, മാസ്ക് മാറ്റാ പെട്ടെന്ന്. ഇതാരാ, മനസ്സിലായോ നിങ്ങക്ക്? വ്ലോഗ് ചുമ്മാ നിങ്ങളാ കാണിക്കേ. മാസ്ക് മാറ്റ്. ഹായ്, ഇത് ആരൊക്കെയെന്ന് മനസ്സിലായി? ഇത് മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടിട്ട് മനസ്സിലായും. അനിയനാണ്, ഇപ്പുറത്തേക്ക് അനിയത്തിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസേ ആയിട്ടുള്ളു, രണ്ടു മാസം രണ്ട് ദിവസവും. സോ അവര് ബീച്ച് കാണാൻ ഇറങ്ങിയതാ. സൂര്യനെ മറച്ചു കളഞ്ഞു, അപ്പൊ എന്തായാലും നമുക്കൊന്ന് സൺസെറ്റ് കാണാൻ പറ്റില്ല.